സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പറവൂർ വെടിക്കെട്ട് ദുരന്തം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ 111 പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു വെടിക്കെട്ട് ദുരന്തമാണ് കൊല്ലത്തുണ്ടായത്. ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കണം. ജില്ലാ കലക്ടർ അനുമതി നിഷേധിച്ച മത്സര വെടിക്കെട്ട് 4 മണിക്കൂർ നേരം നീണ്ടുവന്നിട്ടും നിയമവിരുദ്ധമായൊരു കാര്യം തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസിൻ്റെ പൂർണ്ണമായ ഒത്താശയോടുകൂടിയാണ് ഈ മത്സര വെടിക്കെട്ട് നടന്നത്. രാജ്യത്ത് നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അവിടെ മത്സര വെടിക്കെട്ട് നടന്നിരുന്നത്. ജില്ലാ കലക്ടർ അനുമതി നിഷേധിച്ചതിന് ശേഷം അനുമതി നൽകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കലക്ടർക്ക് വീണ്ടും കത്തയച്ചത് ആരുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ 111 പേർ മരിക്കാനിടയായ സംഭവത്തിൽ ആ സിറ്റി പോലീസ് കമ്മീഷണറെയും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറെയും കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരെ പ്രതി ചേർക്കേണ്ടുന്ന ഗൗരവതരമായ വീഴ്ചയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായത്. ഇത്തരമൊരു സംഭവത്തിന് പോലീസ് മൗനാനുവാദം കൊടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലില്ലാതെ ഇത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു നടപടി സ്വീകരിക്കാൻ സാധാരണഗതിയിൽ കഴിയില്ല. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച ഈ ഗുരുതരമായ വീഴ്ച സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി തൽസ്ഥാനം രാജിവെക്കാൻ സന്നദ്ധമാകണം. 111 പേർ മരണപ്പെട്ടൊരു സംഭവമായതുകൊണ്ട് തന്നെ ഭാവി കേരളത്തിന് ഒരു സന്ദേശം നൽകാൻ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നതാണ് ഈ പ്രശ്നത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിന് തന്നെ സംഭവിച്ചിട്ടുള്ള വീഴ്ചയാണ് ഈ ദുരന്തത്തിലേക്ക് ചെന്നെത്തിയത്. ജില്ലാ കലക്ടർ ആദ്യം അനുമതി നിഷേധിച്ചു. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ വീണ്ടും ഇടപെടുന്നു. വീണ്ടും സിറ്റി പോലീസ് കമ്മീഷൻ ഇടപെട്ടപ്പോൾ അതിനുള്ള ജില്ലാ കലക്ടറുടെ സമീപനം എന്താണെന്ന് പിന്നീട് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടില്ല. പിന്നീട് ജില്ലാ കലക്ടർ മൗനം പാലിക്കുകയാണുണ്ടായത്. ജില്ലാ കലക്ടറെ ആരാണ് നിശബ്ദയാക്കിയത്? ഏതോ മന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ജില്ലാ കലക്ടറെ നിശബ്ദയാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ബന്ധപ്പെട്ടവരെല്ലാം കാണിച്ചിട്ടുള്ള അനാസ്ഥയും നിയമം പാലിക്കാൻ ഉത്തരവാദപ്പെട്ടവർ നിയമലംഘകന്മാരായിട്ട് മാറിയപ്പോൾ സംഭവിച്ച ഒരു ദുരന്തമാണ് ഈ പറവൂർ ദുരന്തമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മരണപ്പെട്ട കുടുംബത്തിന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആശ്വാസ ധനം 2 ലക്ഷം ഉറപ്പിക്കുക മാത്രമാണ്. ഇത് 2 NRI വ്യവസായികൾ നൽകിയ തുകക്ക് സമമാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ തുക. ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു.
തുടർ നടപടി സ്വീകരിക്കണം. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും കേരളം സന്ദർശിച്ച് ഇതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലാക്കിയിട്ടും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പരിക്ക് പറ്റിയവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പ്രഖ്യാപിച്ചിട്ടുള്ള ഈ തുകയിൽ വർധനവ് വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. ഇവിടെ നടന്ന ഈ സംഭവത്തെ തുടർന്ന് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള നിരവധി വീടുകൾ തകർന്നിരിക്കുകയാണ്. ആ വീടുകളെല്ലാം പുനർനിർമ്മിക്കാൻ ആവശ്യമായ നടപടി സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം. ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാകാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. ആ വീട്ടുകാർക്കെല്ലാം ശുദ്ധജലം ലഭ്യമാക്കാനുള്ള നടപടി അടിയന്തരമായി ഗവൺമെന്റ് സ്വീകരിക്കണം. മരണപ്പെട്ട ആശ്രിതരിൽ ഒരാൾക്കെങ്കിലും കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ജോലി കൊടുക്കാനുള്ള തീരുമാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്ന് കൈക്കൊള്ളണം. കരുനാഗപ്പള്ളി ടാങ്കർ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ എൽ ഡി എഫ് ഭരണകാലത്ത് അന്ന് മരണപ്പെട്ട ആശ്രിതരിൽ ഒരാൾക്ക് എൽ ഡി എഫ് ഗവൺമെന്റ് ജോലി നൽകാൻ തയ്യാറായിട്ടുണ്ട്. എന്നാലിത് വലിയൊരു ദുരന്തമാണ് പറവൂരിലുണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇടപെടാൻ ഇതുവരെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കഴിഞ്ഞിട്ടില്ല. ആശുപത്രികളിൽ സ്വകാര്യ ആശുപത്രികൾ പ്രവേശിപ്പിക്കപ്പെട്ടവരിൽ നിന്ന് സ്വകാര്യ ആശുപത്രി അധികൃതന്മാർ ചെലവീടാക്കി എന്ന് കേൾക്കുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു അപമാനകരമായ ഒരു കാര്യമാണ്. ഗവൺമെന്റ് ഉത്തരവുണ്ടായിട്ടും പണം വാങ്ങാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം. എല്ലാ ചികിത്സാ ചെലവും സർക്കാർ പൂർണ്ണമായിട്ട് വഹിക്കണം. ആരെങ്കിലും അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ പണം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ തുക പൂർണ്ണമായി ബന്ധപ്പെട്ടവർക്ക് നൽകാൻ ഗവൺമെന്റ് തയ്യാറാവുകയും വേണം. ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. സാധാരണ ഇത്തരം സംഭവങ്ങളിൽ മരണപ്പെട്ട ശവസംസ്കാര ചടങ്ങിന് വേണ്ടി 10,000 രൂപ ആ മരണപ്പെട്ട വീടുകളിൽ ഉടനെ തന്നെ ജില്ലാ ഭരണകൂടം എത്തിക്കുമായിരുന്നു. താസിദാരോ വില്ലേജ് ഓഫീസറോ പോയി ആ പണം കൊടുക്കുമായിരുന്നു. ഇതാ പണവും കൊടുത്തിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ ആക്ഷേപം വന്നപ്പോൾ ചിലപ്പോൾ ഇടപെട്ടിട്ടുണ്ടാകാം. ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ചെയ്യേണ്ടതൊരു കാര്യം ചെയ്യാൻ പോലും ഇവിടെ സംവിധാനമുണ്ടായില്ല. ഫലത്തിൽ ഭരണരംഗത്ത് അരാജകത്വമാണ് എന്നതിന്റെ തെളിവാണ് ഈ സംഭവത്തിലൊക്കെ ചെന്നെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ അന്വേഷണം ഒരു സിറ്റിംഗ് ജഡ്ജിയാണ് അന്വേഷിക്കുന്നത്. ഇന്ന് ഹൈക്കോടതി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയോട് ഒരു സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുതരാൻ ആവശ്യപ്പെടണം. മുൻകാലങ്ങളിൽ ഇപ്പൊ കുറച്ചു കാലമായി ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിമാരെ അന്വേഷണത്തിന് വിട്ടുകൊടുക്കാറില്ല. പക്ഷേ ഇത് ഗവൺമെന്റ് ഹൈക്കോടതിയോട് ചോദിക്കുക പോലും ചെയ്തില്ല. ഒരു സിറ്റിംഗ് ജഡ്ജിയെ വിട്ടുതരുമോ എന്ന് ചോദിക്കുക പോലും ചെയ്യാതെയാണ് കൃഷ്ണൻ നായർ അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയതായിട്ട് കാണുന്നത്. അപ്പൊ കൃഷ്ണൻ നായർ അന്വേഷിച്ചാൽ പോരാ, റിട്ടയേർഡ് ജഡ്ജി കൃഷ്ണൻ നായർ അന്വേഷിക്കേണ്ട തരത്തിലുള്ള പ്രശ്നത്തിൽ നിന്ന് ഇതിനുപരിയായ ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞു. ഹൈക്കോടതി ഇടപെട്ട് ചില നിരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ആ നിരീക്ഷണം നടത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാം. ഗവൺമെന്റ് ഇടപെട്ടാൽ ഹൈക്കോടതി അതിന് സന്നദ്ധമാകും.
അത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഇന്ന് ഹൈക്കോടതി പ്രശ്നത്തെ കണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഗവൺമെന്റ് പിഴവുകളെ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. പോലീസിന്റെ വീഴ്ച ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് സിറ്റിംഗ് ജഡ്ജി തന്നെ ഈ പ്രശ്നം അന്വേഷിക്കണം എന്നുള്ള പ്രശ്നം വീണ്ടും ഉന്നയിക്കുന്നത്. അതിനനുസരിച്ചുള്ള തുടർ നടപടികൾ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് സ്വീകരിക്കണം. കേരളമാകെ ഈ പ്രശ്നത്തിൽ ഒറ്റക്കെട്ടായി ഒരു നിലപാടിലാണ് എത്തേണ്ടത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കാറുള്ളത്. വെടിക്കെട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നു വരുന്നുണ്ട്. ഇന്ന് അശാസ്ത്രീയമായ നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഈ വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാകൃതമായ രീതിയാണ് നമ്മൾ ഇപ്പോഴും അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ശാസ്ത്രീയമായ രീതിയിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം രാജ്യങ്ങളിലൊക്കെ വെടിക്കെട്ട് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിസ്മയമുള്ള വെടിക്കെട്ട് നടത്തുന്നതാണ് ദുബായ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി. അതെല്ലാം ശാസ്ത്രീയമായ രീതിയിലാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അല്ല, ഇതിന് അനുമതിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങൾക്കറിയില്ലല്ലോ. ജില്ലാ കലക്ടർ അനുമതിയില്ലാത്ത പടക്കമാണ് നടക്കുന്ന ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടില്ലല്ലോ. അങ്ങനൊക്കെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നെങ്കിൽ ജനങ്ങൾ ഇടപെടുമായിരുന്നു. ആർക്കറിയാം ഇത് അനുമതിയോട് കൂടിയിട്ടാണോ എല്ലാതെയാണോ നടക്കുന്നത്, ജനങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതൊക്കെ ജനപ്രതിനിധികളായിട്ട് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരാള് ജനങ്ങൾ ഒന്നിച്ചു വരുമ്പോ എന്ത് നിലപാടെടുത്തു എന്നുള്ളതിലും പ്രശ്നം. ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ലേ? നാല് മണിക്കൂർ നേരം ഇവിടെ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലേ? 4 മണിക്കൂർ നേരം തുടർച്ചയായിട്ട് പടക്കം പൊട്ടിയില്ലേ? അപ്പൊ ജില്ലാ കലക്ടർ 4 മണിക്കൂർ നേരം ഉറങ്ങുകയായിരുന്നു, മുഖ്യമന്ത്രി ഇവിടെ 4 മണിക്കൂർ ഉണ്ടായിട്ടില്ലേ, ജില്ലാ ഭരണകൂടം 4 മണിക്കൂർ ഉണ്ടായിട്ടില്ലേ? അപ്പോ അധികൃതന്മാർ ചെയ്യണമെന്ന കാര്യം അത് ചെയ്യാതെ അവിടുത്തെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പടക്കം പൊട്ടിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല. ആ കൊടുക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ പോലീസ് വെറുതെ കളസിയിട്ട് ഇരിക്കുമല്ലോ വേണ്ടത്. പോലീസിന് തൊപ്പിയും കാക്കി ട്രൗസറൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന നിയമം നടപ്പാക്കാനാണ്. അതുകൊണ്ടാണ് ആ പോലീസ് ഓഫീസറുടെ പ്രതികരണത്തിൽ കേസെടുക്കണം. ആ തക്ക സമയത്ത് ഇത് കോടതി അതാണ് പറഞ്ഞത്, ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും തടയാമായിരുന്നു എന്നാണ് ഇത് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബന്ധപ്പെട്ടവരെ പ്രതികരണത്ത് കേസെടുക്കണം, അല്ലെങ്കിൽ നാളെ ഇത് ആവർത്തിക്കും. അത് നാളെ സംഭവിക്കാൻ പാടില്ല. ലാത്തി ചാർജ് നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോ കസ്റ്റഡി എടുത്താൽ പോരെ, ഈ സാധനങ്ങൾ കസ്റ്റഡി എടുത്താൽ പോരെ, എന്തിനാ ലാത്തി ചാർജ് നടത്തുന്നു? എന്തെല്ലാം വഴികളുണ്ട് പോലീസിന്റെ കയ്യിൽ, അത് ചെയ്യാൻ പോലീസിന് അറിഞ്ഞൂടാന്നാണ് ഞങ്ങൾ ധാരണ. വിശ്വാസത്തിന്റെ ഒന്നും പ്രശ്നമല്ല ഇത്. നിയമവിരുദ്ധമായ കാര്യം എന്തിന്റെ പേരിലും അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ തൃശൂർ പൂരം അനുമതി കൊടുത്തല്ലോ, അതുപോലെ അനുമതി ഇതിന് കൊടുത്തിട്ടില്ലല്ലോ. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ആശ്രിതർക്ക്
ജോലി നൽകണമെന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം നിലവിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ഉഗ്രശബ്ദത്തോടെയുള്ള രാത്രി വെടിക്കെട്ട് ഹൈക്കോടതി നിരോധിച്ചു. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരോധനം. പകൽ സമയത്ത് ശബ്ദം കുറഞ്ഞ വെടിക്കെട്ട് നടത്താമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസ് വി ചിദംബരേഷ് നൽകിയ കത്ത് ഹർജിയായി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ സർക്കാരും പോലീസും പൂർണ്ണ പരാജയമെന്ന് ഹൈക്കോടതി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ പി പി താജുദ്ദീൻ നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. താജു, എന്താണ് കോടതിയുടെ നിർദ്ദേശം? ഒപ്പം എത്ര ഡെസിബൽ വരെയാണ് അനുവദനീയം? ഇത് തൃശൂർ പൂരം അടക്കമുള്ള ഇനി വരാനിരിക്കുന്ന പൂരങ്ങളെ വെടിക്കെട്ടുകളെ ബാധിക്കുമോ? അരുൺ, സംസ്ഥാന സർക്കാരും പോലീസും പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന കർശന എന്ന കടുത്ത പരാമർശമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ജില്ലാ കളക്ടർ നിരോധിച്ച വെടിക്കെട്ട് തടയാൻ സംസ്ഥാന സർക്കാരിനും പോലീസിനും കഴിഞ്ഞില്ല. 109 മരണം അടക്കം സംഭവിച്ചത് ഗുരുതരമായി കാണേണ്ടതാണ്. നിയമാനുസൃതമല്ലാതെ നടന്ന വെടിക്കെട്ട് തടയുന്നതിന് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ, പോലീസുകാരടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കം ജസ്റ്റിസുമാരായ അനു ശിവരാമനും തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കടുത്ത പരാമർശങ്ങൾ നടത്തി. ഒപ്പം തന്നെ സംസ്ഥാനത്താകെ നിയമാനുസൃതമല്ലാതെ സ്ഫോടക വസ്തുക്കൾ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ഉപയോഗിക്കുന്നത് കോടതി തടഞ്ഞു. നിലവിൽ രാത്രി 9:00 രാവിലെ 6:30 ഇടയ്ക്ക് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരിമരുന്ന് പ്രകടനങ്ങൾ നടത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിലക്ക് കർശനമായും പാലിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന് വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർ, കേന്ദ്ര സംസ്ഥാന ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഇതിന് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതായത് രാത്രി 9:00 രാവിലെ 6:00 ഇടയ്ക്ക് നിയമാനുസൃതമല്ലാതെ കരിമരുന്ന് ഉപയോഗിക്കുന്നത് തടയുന്നതിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകളും നടപടികളും വിശദീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ആന്റി നാഷണൽ എലമെന്റ്സിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. CBI അന്വേഷണത്തിന് ഇത് കൈമാറേണ്ടതുണ്ടോ എന്നടക്കം പരിശോധിക്കും. ഇതിനായി കേസ് വിഷു ദിനത്തിൽ വീണ്ടും പ്രത്യേക സിറ്റിംഗ് നടത്തി കേസ് വീണ്ടും പരിഗണിക്കാനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. സംഭവത്തിന് വൈകിട്ട് 9:00 സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ നിലവിലെ ആഘോഷ കമ്മിറ്റി ഓഫീസിലെത്തി ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു എന്ന് സർക്കാർ വിശദീകരിച്ചു. സർക്കാരിന്റെ ഈ വിശദീകരണം കോടതി പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പോയി പരിശോധന അന്വേഷണം നടത്തിയെന്ന സർക്കാരിന്റെ വാദം വിശ്വസിക്കാനാവില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ പി പി താജുദ്ദീൻ ആണ് വിവരങ്ങൾ നൽകിയത്. ഉഗ്രശബ്ദമുള്ള രാത്രി വെടിക്കെട്ട് ഹൈക്കോടതി നിരോധിച്ചു. ജൈവ പച്ചക്കറി കൃഷിയിലൂടെ നാടിന് മാതൃകയാവുകയാണ് പിണറായി പാറപ്പുറം സ്വദേശി മഹേഷ്. +2 വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങിയ മഹേഷ് ഇന്ന് ജൈവ വള ഉൽപാദനത്തിനും ജൈവ പച്ചക്കറി കൃഷിയിലും വിൽപ്പനയിലുമെല്ലാം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. നിരവധി യുവ കർഷകനുള്ള പുരസ്കാരങ്ങളും ഈ കർഷകനെ തേടി എത്തിയിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ പശു വളർത്തൽ, ആടുവളർത്തൽ എന്നിവയോടായിരുന്നു പിണറായി പാറപ്പുറത്തെ മഹേഷിന് കമ്പം. +2 കഴിഞ്ഞതോടെ പഠനം ഉപേക്ഷിച്ചു എന്ന് പറയാനാവില്ല. മഹേഷിന്റെ ജീവിതം കാണുന്ന ആരും കൃഷി പഠനം ആരംഭിച്ചു എന്ന് തിരുത്തി പറയും. ആദ്യം പശു, ആട്, കോഴി എന്നിവയിൽ തുടങ്ങി. അതിനാൽ ജൈവവളത്തിന് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. സ്വന്തമായി മണ്ണിര കമ്പോസ്റ്റ് അടക്കം നിർമ്മിച്ചു. പിന്നീട് കൃഷി പച്ചക്കറികളിലും നെല്ലിലും മുളകിലുമൊക്കെയായി വിപുലീകരിച്ചു. 2 ഏക്കർ ഭൂമിയിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലും ജൈവ കൃഷിയിലൂടെ പൊന്നു വിളയിച്ചു ഈ യുവ കർഷകൻ. ഞാൻ 12ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം പശു, ആട് ഇങ്ങനെ വളർത്തി പിണറായി കണ്ണൂർ ജില്ലയിലൊരു താറാവ് നഴ്സറി തുടങ്ങി. അത് കൂടാതെ ഇപ്പോൾ വീട്ടിലൊരു ഏക്കർ മുട്ടക്കോഴിയുടെ 1 ഏക്കർ നഴ്സറി ഉണ്ട്. കൂടാതെ ജൈവ രീതിയിൽ നല്ല രീതിയിൽ പച്ചക്കറി ചെയ്യുന്നു. വിഷുവെത്തിയതോടെ കണിവെള്ളരിയും മത്തനും കുമ്പളവും എല്ലാം സമൃദ്ധം. രാവിലെ വിപണിയിൽ നിന്നും ശുദ്ധമായ പച്ചക്കറികൾക്കും ഇറച്ചിക്കുമായി വാഹനങ്ങളെത്തും. പിണറായിയിലെ ഹോട്ടലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ താറാവിനും കോഴിക്കുമെല്ലാം ഭക്ഷണമാവും. അതുകൊണ്ട് നാടിനും നാട്ടാർക്കും ഗുണം. ഇതിനകം പത്തനംതിട്ടയിലെ നിരണത്തുള്ള സർക്കാർ ഫാമിൽ നിന്നും താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി 8000ലധികം താറാവുകളെ വിവിധ പഞ്ചായത്തുകളിൽ വിതരണം ചെയ്തു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സഹായത്തോടെ നടത്തുന്ന 60 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെയും വിവിധ പഞ്ചായത്തുകൾക്കായി വിതരണം ചെയ്യുകയാണ് ഈ യുവ കർഷകൻ. അച്ഛൻ മനോഹരനും ഭാര്യ രമ്യയും സഹായത്തിനുണ്ടാവും.
മഹേഷിന്റെ സംരംഭവും അധ്വാനവും തിരിച്ചറിഞ്ഞ് യുവജനക്ഷേമ ബോർഡിന്റെ യുവകർഷക അവാർഡ്, സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ അവാർഡ്, പിണറായി പഞ്ചായത്തിലെ ഏറ്റവും നല്ല യുവകർഷകനുള്ള അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പശു ആട് കോഴി വളർത്തലിലൂടെ ജൈവ പച്ചക്കറി കൃഷി രംഗത്തേക്ക് ഇറങ്ങിയ മഹേഷ് കേരളത്തിലെ യുവതലമുറയ്ക്ക് തന്നെ മാതൃകയാവുകയാണ്. പിണറായിയിൽ നിന്നും പി വി ജോഷിലാണ്.